ഹലോ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞങ്ങളെല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്നൊരു ഡെമോ ലൈഫുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു ഡെമോ ലൈഫാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇടുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണില്ലേ, അതിൽ ഓളെന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നിപ്പോൾ നമ്മുടെ ഡെമോ ലൈഫിൽ സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ കുറ്റിപ്പുറത്ത് തന്നെ നീളാപ്പാർക്കിൽ. അതുപോലെ തന്നെ നമ്മൾ ഉച്ചക്കലത്തെ നല്ലൊരു ചെറിയ നാടൻ ചോറും കൂട്ടാനൊക്കെ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് ഉച്ചക്കലത്തെ ചോറിന് വേണ്ടിയിട്ട് നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അയില കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഫിലോപ്പി എന്ന് പറഞ്ഞ മീനാണ് തോന്നുന്നു കേട്ടോ, കരിമീൻ്റെ ചെറിയൊരു അതുപോലത്തെ ഒരു മീനാണ്, അതുമുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ കറി വെക്കുന്നത് ചേനയും കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ അതും ഈ മീൻ പൊരിക്കലും പിന്നെ വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചേനയും കുമ്പളങ്ങയൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. പിന്നെ മീനൊന്ന് ഐസ് വിടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി കൊടുന്ന മീനാണ്, നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. നമ്മളവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ കിട്ടും കേട്ടോ നരിപ്പറമ്പിൽ നിന്ന്. അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ചേനയും കുമ്പളങ്ങൊക്കെ കറി വെക്കുന്ന റെസിപ്പീസ് നമ്മൾ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈസി ആയിട്ട് കുക്കറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ, അതുപോലെ തന്നെ ചേനയും കുമ്പളങ്ങൊക്കെ കറി വെക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം, അതുപോലെ തന്നെ ആർക്കും ഇത് നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ ചേനയും കുമ്പളങ്ങയൊക്കെ കറി വെക്കുമ്പോൾ ഞാൻ രണ്ടു ദിവസത്തിനുള്ളൊക്കെ ആയിട്ട് കറി വെക്കൂട്ടാം, അതാണ് ഇത്രയും തോനെ ഉള്ളത്. കുറച്ചൊക്കെ കറി വെക്കുന്നവർക്ക് ഒരു കഷ്ണം ചേനയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങയും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് കേട്ടോ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എരിവിന് കൂടുതലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഞാനൊരു അഞ്ചാറ് പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ, അത് നടുക കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കറി നമ്മൾ മുളക് പൊടി കൂടുതൽ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് കുറച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട്, ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തിട്ട് ഉണ്ടാക്കുന്ന കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മുഴുവനായിട്ടുള്ള പച്ചമുളകും നെടുക കീറിയിട്ട് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഒരു അര ടീസ്പൂണ് മുളക് പൊടി ആട്ടാ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഒരു വിസിലാവുന്നത് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കൂടുതലായിട്ട് വിസിലടിക്കരുത്. ആകെ ഒരു വിസിലാവുമ്പോൾ നമ്മളിത് ഓഫാക്കി എടുക്കണം. അപ്പോൾ കറി ഒന്ന് അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ മീനൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി മീൻ ഫ്രൈ ആക്കി എടുക്കാനല്ലേ നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് മസാല തേച്ച് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വിനീഗറും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിൽ മീനിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് ആ വലിയ മീനില്ലേ അതാണ് ഇട്ട് കൊടുത്തിട്ട് മസാല തേച്ച് വെക്കുന്നത്. ഈ ഒരു മീനിലാണ് നമുക്ക് കൂടുതലായിട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്താലാണ് നന്നായിട്ട് പിടിച്ച് കിട്ടുള്ളൂ. എന്നിട്ടിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമ്മൾ ബാക്കിയുള്ള ആ ചെറിയ മീനുകളും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അയില കുട്ടികളാണ് കേട്ടോ, അത് നമുക്ക് പെട്ടെന്ന് തന്നെ മസാല പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമുള്ള മസാലനെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ, മസാലപ്പൊടികളൊക്കെ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടുള്ള മീനൊക്കെ ഒന്ന് മസാല തേച്ച് വെക്കുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ടൈം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ടൈം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ കറിയൊക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിസിലായപ്പോൾ തന്നെ. പിന്നെ മീനൊക്കെ മസാല തേച്ച് വന്നപ്പോഴേക്കും ആവിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അത്യാവശ്യം നമ്മുടെ കഷ്ണങ്ങളൊക്കെ കുക്കായിട്ടുണ്ട്, ഓവറായിട്ട് കുക്കായിട്ട് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് നമ്മൾ കുക്കറിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ ഓവർ കുക്കൊന്നും ആയിട്ടില്ല. ഇനി ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ അതൊന്ന് കുതിർത്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് നമ്മൾ ഇപ്പം ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ, നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം.
അപ്പൊ അതൊന്ന് തഴച്ചു വരുമ്പോഴേക്കും അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ അരപ്പ് തയ്യാറാക്കും. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഈ ഒരു തേങ്ങ എന്ന് പറഞ്ഞാല് ഒരു തേങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഒരു 2-3 അല്ലി ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതൊക്കെ പാടെ ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മൾ ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4-5 ടേബിൾ സ്പൂണോളം തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ മോരാണ് ഉള്ളതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, തേങ്ങ അരച്ച് ചേർത്തതിന് ശേഷം. അപ്പോൾ ഞാനിപ്പോൾ തൈരായതുകൊണ്ട് ഈ മിക്സിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കറി പുളിയൊക്കെ പാർന്നു കൊടുത്തിട്ട് നന്നായിട്ട് തിളച്ചു വന്ന ശേഷം വേണം കേട്ടോ നമ്മളിത് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി കറിയൊക്കെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു കറി പുളി ഒഴിച്ചു കൊടുക്കാതെ, പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാതെ മോര് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ആ ഒരു കറിയും നല്ല ടേസ്റ്റാണ് മോര് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാൻ എപ്പോൾ കറി വെക്കുമ്പോഴും കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും, അതുപോലെ തന്നെ തൈരും ഒഴിച്ചു കൊടുക്കും കേട്ടോ. മോരാണെങ്കിൽ മോര്, അല്ലെങ്കിൽ തൈരാണെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഈ തേങ്ങാരപ്പൊക്കെ ഒഴിച്ചു കൊടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് തള വരുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി വെക്കാൻ ഇത്ര പണിയുള്ളൂ കേട്ടോ, നല്ല ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പെരുന്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതന്നെ കേട്ടോ ഉണ്ടാക്കാറ്, ഈ ഒരു കറിയാണ് ഉണ്ടാക്കാറ് നാടൻ ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഇനി ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ കറിയൊക്കെ ഒന്ന് ആയ ശേഷം ഞാൻ മീനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. മീനൊക്കെ മുഴുവനായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ച ശേഷം ഞാൻ കുറച്ച് വെണ്ടക്ക വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുണ്ടെങ്കിൽ കുട്ടികൾക്ക് മീനിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഈ ഒരു വെണ്ടക്ക ഫ്രൈ ആക്കി കൊടുക്കണം. അപ്പോൾ അവർക്ക് ഫ്രൈ ആക്കിയിട്ട് കൊടുത്താലേട്ടോ ഇഷ്ടമാവുള്ളൂ. പിന്നെ റിനിമോളും സ്വത്തൊക്കെ മീനൊക്കെ അധികം കഴിക്കാത്തവരാണ് കേട്ടോ, ഉപ്പേരി മീൻ അങ്ങനത്തതൊക്കെ കഴിക്കാത്തവരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറിൽ കൂട്ടിയിട്ട് കഴിക്കൂട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണത്, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കൂല കേട്ടോ. ഞാൻ ഉപ്പേരിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ആ എടുത്തു വെച്ചിട്ടുള്ള മുഴുവനായിട്ടുള്ള വെണ്ടയ്ക്കൊന്ന് അരിഞ്ഞെടുക്കട്ടെ. അതിനിടയിൽ നമ്മുടെ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാറായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതാ അതിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ വെണ്ടക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ടും. ഇനി അതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. ഇവിടെ കുട്ടികൾ സ്കൂൾക്ക് അധികം ഇതാണ് കേട്ടോ കൊണ്ടാവാറ്, ഒന്നില്ലെങ്കിൽ വെണ്ടക്ക ഫ്രൈ ആക്കിയത്, അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ആക്കിയത്, ഇങ്ങനത്തെ സംഭവങ്ങളാട്ടോ അവർക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ അതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാനിപ്പോൾ നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ, ഇതാ ഇങ്ങനത്തെ ഒരു പാകത്തിലാണ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി ആയാലും നമ്മുടെ അടുക്കളപ്പണി ഫിനിഷ് ആവട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു വന്നിട്ട് നമ്മൾ കഴിക്കാനുള്ള ചോറ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ ഇത്ര കൂട്ടാനുള്ളെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചേനയും കുമ്പളങ്ങയും കറിയും അതുപോലെ തന്നെ നമ്മുടെ വെണ്ടക്കുപ്പേരിയും ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള മീനൊക്കെ പാടെ കൂട്ടിയിട്ട് നല്ലൊരു നാടൻ ചോറും കൂട്ടാൻ വേണ്ടിട്ടാ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാട്ടോ. പിന്നെ നമ്മളുടെ ഇവിടെയൊക്കെ ഈ ഒരു ചേനയും കുമ്പളങ്ങയും കറി വെക്കുന്നതിന് പുളിങ്കറി എന്നൊക്കെ പറയൂട്ടാ. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തും അങ്ങനെ പറയുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മളുടെ ഈ ഭാഗത്തൊക്കെ അങ്ങനെ പറയൂട്ടാ. പെരുന്നാളിനൊക്കെ വെക്കുന്ന ഒരു കറിയില്ലേ, അപ്പോൾ ആ ഒരു കറിയാണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒരു നമ്മുടെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാട്ടോ, ഒരു 2:30-3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ സൽക്കാക ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു മാങ്ങ. അപ്പോൾ ഞാനിത് ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് കൊടുന്നതാണ് കേട്ടോ. നോമ്പിനൊക്കെ നമ്മളെ ഒരു 4:20 എന്ന് പറഞ്ഞിട്ട് ഒരു മാങ്ങ റെസിപ്പി ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, നോമ്പ് തുറന്നാൽ കഴിക്കണേ, എല്ലാ ഭാഗങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അത് ഉണ്ടാക്കാൻ നമ്മൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അപ്പോൾ അത് കഴിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിച്ചതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ മാങ്ങൊക്കെ നന്നായി കഴുകിയിട്ട് അതൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. പിന്നെ കുട്ടികൾക്കും നല്ലോണം ഇഷ്ടമാണ് കേട്ടോ, അവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണെന്നൊരു തോന്നല്, അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കാമല്ലോ, ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ കഷ്ണങ്ങൾ സ്ലൈസായി അരിഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് നടുക ഇങ്ങനെ വരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഒരു 4-5 കഷ്ണത്തോളം എടുത്തിട്ടുള്ളൂ കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കഴിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ അത് എടുത്തത് മുഴുവനായിട്ട് ഞാൻ നടുക ഇതേപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് നമ്മൾ കടയിലും കാണിക്കുന്നത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇനി അതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് 1 teaspoon മുളക് പൊടിയും അതുപോലെ തന്നെ 1 teaspoon അച്ചാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 1 teaspoon വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഇതിലുള്ള മസാല കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും. കുറച്ച് എരിവ് കൂടി പോയി എന്നുള്ള സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കുട്ടികൾക്ക് എരിവ് കൂടിയിട്ടുള്ളൂ, വലിയവർക്കൊക്കെ നല്ല പാകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആ മസാല ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയുടെ സ്ലൈസായിട്ടുള്ള കഷ്ണങ്ങളില്ലേ അതിലേക്ക് ഈ മസാല നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നമ്മൾ മീനിലൊക്കെ കായൊക്കെ പറ്റുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇത് ആവശ്യത്തിന് മസാല ഒക്കെ തേച്ച് കൊടുത്താൽ മതി കേട്ടാ, ഓവറാക്കിയിട്ട് തേച്ച് കൊടുക്കണ്ട. അപ്പോൾ വലിയവർക്കൊക്കെ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം, ചെറിയ കുട്ടികൾക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. അപ്പം ഞാൻ ഇതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്ക് എരിവൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കഴിക്കുന്നതിലാണ് കേട്ടോ അവർക്ക് എരിവ് ഇഷ്ടമുള്ളൂ. ചോറിലും കറിയിലൊക്കെ എരിവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കഴിക്കൂല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നല്ല എരിവോടെ കഴിക്കുന്നത് അവർക്ക് നല്ലോണം ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇത് മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ടുള്ള മാങ്ങയിലും നന്നായിട്ട് നമ്മുടെ മീനിലൊക്കെ മസാല തേച്ച് വെക്കുന്നത് പോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. സ്വത്തുവിൻ്റെയൊക്കെ വായന്ന് വെള്ളം വരണിട്ട് കേട്ടോ. റീനൊക്കെ എടുത്ത് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഇനി കഴിച്ചു കഴിഞ്ഞാലറിയാം ഇതിൻ്റെ ബാക്കിയുള്ളതൊക്കെ. അപ്പോൾ ഇതാ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലോണം കഴിക്കാൻ തോന്നും കേട്ടോ. വായന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിച്ചു തരട്ടെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ഒഴിഞ്ഞിരിക്കുന്ന ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്ക് നല്ല വിശ്വാസത്തോടെ കഴിക്കും ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മസാല ഒക്കെ കുറച്ചിട്ടും കൂട്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് കഴിച്ചു തരാം. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം 5 മണിക്ക് ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ നീളാപ്പാർക്കില്ലേ അവിടെ കണ്ടിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ വെള്ളമൊക്കെ കയറിയതിന് ശേഷം ഫസ്റ്റ് ടൈം ആട്ടപ്പോൾ പോകുന്നത്. ഇവിടെ അടുത്താണെങ്കിൽ സത്യം പറഞ്ഞാൽ 1-2 വർഷമായിട്ടുണ്ടാവും തോന്നുന്നു നമ്മൾ പോയിട്ട് അങ്ങോട്ട്. അപ്പോൾ അവിടുത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ എന്തൊക്കെ ആയെന്നൊന്നും അറിയില്ല. പിന്നെ ഇതാ നമ്മൾ നമ്മളെ പാലല്ലേ, ഈ ഒരു പാലൊക്കെ നമ്മൾ അവിടെ നിന്നാൽ നമ്മളെ നീളാപ്പാർക്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ കാണൂ കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അടുത്ത പാലത്തിനുള്ള പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ റോഡിൻ്റെ ഗതാഗത കുരുക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള റോഡ് പണിയുടെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഇനി കാണാം കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെ ഇതാ നമ്മുടെ നീളാപ്പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു നീളാപ്പാർക്ക് പറഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. വൈകുന്നേരം ടൈമിലൊക്കെ വന്നിട്ട് ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ്. നമ്മുടെ കുറ്റിപ്പുറം നിളയോട് ചേർന്നിട്ടുള്ള പാർക്കാണ് കേട്ടോ നീളാപ്പാർക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്ന പാടെ തന്നെ പാർക്കിലേക്ക് എൻട്രി ആയിട്ടില്ല കേട്ടോ. ഞങ്ങൾ പുറത്ത് തന്നെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് അവിടെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് അവിടെ നിന്നിട്ട് ആസ്വദിക്കാം.
അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പിന്നെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് എൻട്രി ആയത്. അപ്പോൾ അവിടുന്ന് ഒരു ടിക്കറ്റൊക്കെ എടുക്കണം. അധികം പൈസ ഒന്നുമില്ല നമ്മുടെ പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഏത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ്. അപ്പോൾ ദാ നമ്മളിതാ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫസ്റ്റൊക്കെ എൻട്രി ഭാഗങ്ങളിലൊക്കെ നമുക്ക് വലിയവർക്കൊക്കെ ഇരുന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ എല്ലാ ഭാഗങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമ്മൾ അധികം ദൂരമൊക്കെ പോയിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാൻ പോകുന്നവർക്ക് ഈ ഒരു പാർക്ക് തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരാൻ വിചാരിച്ച ടൈമിലൊക്കെ നമ്മൾ വിചാരിക്കും ഇവിടെ പുതുക്കി പണിയുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു വെള്ളപ്പൊക്കമൊക്കെ വന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ അധികം സംഭവങ്ങളൊന്നും വന്നിട്ടില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ ഇങ്ങോട്ട് വരാൻ വൈകിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തുടങ്ങിയ പാടൊക്കെ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വൈകുന്നേരം ടൈമിലൊക്കെ ഇങ്ങോട്ട് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ദാ ഇവിടെ കുറേ പുതുതായിട്ട് കുറേ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയും ഇവിടെ പണികൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ പാർക്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരാണ്ടിട്ടാ. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ റീനുമോളും സ്വത്തുമൊക്കെ നമ്മൾ വേഗം സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കട്ടാ. കുട്ടികളെ പാർക്കിൽ എത്താൻ കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കണം. അപ്പോൾ എവിടെ ഇരിക്കാനോ അതുപോലെ തന്നെ അവർക്കൊരു സമാധാനമില്ല. അവർ ചിണുങ്ങിക്കൊണ്ട് നടക്കുകയാണ് പാർക്കിക്ക് പോവുക പാർക്കിക്ക് പോവുന്നിട്ട്. അപ്പോൾ ലാസ്റ്റ് എത്തുമ്പോഴാണ് നമ്മുടെ കുട്ടികളെ പാർക്ക് വരുന്നത് കേട്ടോ. ഫസ്റ്റൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ്. കുട്ടികൾക്ക് വേണമെങ്കിൽ കളിക്കാനും പറ്റിയൊരു സ്പേസൊക്കെ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. ഇരിക്കാനും കളിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ നീള പാർക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറച്ചേരൊക്കെ ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ചൊക്കെ റിലാക്സ് ചെയ്തിട്ടാട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ. പിന്നെ ആദ്യമൊക്കെ ഈ ഒരു പാർക്കിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കടകളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വെച്ചിട്ട് കടകളൊന്നുമില്ല. അതെന്താ സംഭവം നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കടകളൊന്നും കാണാനില്ല കേട്ടോ. പാർക്കിൻ്റെ പുറത്തായിട്ടാണ് കടകളൊക്കെ ഉള്ളത്. നമ്മൾ ചെന്ന പാടെ തന്നെ കുട്ടികൾ ആ കടകളാണ് കേട്ടോ ആദ്യം കണ്ടിരുന്ന കടകളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതൊന്നും ഇപ്പം ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികളെ പാർക്കിലേക്ക് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ എൻട്രിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് സമാധാനമായിട്ടുണ്ടായിരുന്നു കേട്ടോ. റിനുവിനും സ്വത്തുവിനും ഒക്കെ ഇത് കണ്ടപ്പോൾ തന്നെ. പിന്നെ അവരെയാണ്ട് വിട്ടതാട്ടോ ഓർമ്മ ഉള്ളു. പിന്നെ അവരങ്ങനെ കളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ റെസ്റ്റ് ചെയ്യാനിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ റിനുമോള് ഊഞ്ഞാലൊക്കെ കിട്ടിയപ്പോൾ ഇങ്ങനെ ഇരുന്ന് ആടുണ്ട്. സ്വത്തുവിന് വലിയ മൂടൊന്നുമില്ല കേട്ടോ. സ്വത്തു ഇവിടുന്ന് നെക്സ്റ്റ് പാർക്കുണ്ട് അതിലേക്കാണ് കണ്ണു പോകുന്നതൊക്കെ കേട്ടോ. അവിടെ അങ്ങനെ ട്രെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയിട്ടാ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിച്ചിട്ട് അവരെ കൊണ്ട് കളിപ്പിച്ചിട്ട് പിന്നെ നെക്സ്റ്റ് പാർക്കിലേക്ക് പോവാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഒരു പാർക്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുട്ടികൾ ഏതിൽ കയറിയാലും അപ്പോൾ ചെറുതായിട്ടുള്ള ഉപകരണം അവർക്ക് കയറാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കളിക്കാൻ പറ്റിയതൊക്കെ. പിന്നെ നെക്സ്റ്റ് പാർക്കിൽ നമുക്ക് പൈസ കൊടുത്താലാണ് എല്ലാത്തിക്കും എൻട്രി ആവുള്ളൂ കേട്ടോ. പിന്നെ റിനുമോൾക്കും സ്വത്തുവിനൊക്കെ കയറാൻ ഇഷ്ടമില്ലെങ്കിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ അതിലങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് പിന്നെ അവിടുന്ന് പോരാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ചെന്നത് തന്നെ 5:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ അധികം ടൈമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ 1-2 എണ്ണത്തിലൊക്കെ കയറിയിട്ട് വന്നപ്പോഴേക്കും തന്നെ ബാങ്ക് കൊടുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരാട്ടം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോരാൻ നേരത്തെ സ്വത്തുവിന് ഈ ഒരു ചെറിയ ട്രെയിനിൽ ഇരിക്കണം എന്നുള്ളൊരു പൂതി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾക്ക് പിന്നെ വേറെ അതിലിരിക്കാൻ വേറെ കുട്ടികളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു പാർക്കിൽ ഇന്ന് ഞങ്ങൾ പോയ ടൈമിൽ അധികം തിരക്കൊന്നും ഇല്ല. ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആയിക്കോട്ടെ കൂടുതൽ തിരക്കുണ്ടാവുക. അപ്പോൾ അവളെ കൂടെ ഇരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പോകാനും ടൈം നേരം വൈകി പറഞ്ഞപ്പം അവളെ മാത്രം എത്തിച്ചിട്ട്
കുറച്ച് നേരം ഒന്ന് ആ ട്രെയിനെ ഒന്ന് ഓടിപ്പിക്കുകയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൈസ ഒന്നും മുതലായില്ല കുറച്ച് നേരം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരുകയാണ്. അപ്പോൾ കുട്ടികൾക്കും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊന്ന് കൂളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിൽ മൊത്തമായിട്ട് പുഴയാണ് കേട്ടോ. അതൊക്കെ വറ്റി വരണ്ട് കെടുക്കുകയാണ്. വെള്ളമുള്ള ടൈമിൽ നല്ലോണം വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിറഞ്ഞ് കവിഞ്ഞിട്ട് നമ്മുടെ നിളാപ്പാർക്കൊക്കെ മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളപ്പൊക്കത്തിൻ്റെ ടൈമിൽ. പിന്നെ ഇതാ നമ്മളെ തവനൂര് പുതുതായിട്ട് നിർമ്മിക്കുന്ന സെൻട്രൽ ജയിലാണ് ആ കാണുന്നത്, ഞാനാ കാണിക്കുന്നത്, സൂം ചെയ്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ തവനൂരിലാണ് ഇത് വരുന്നത്, നമ്മുടെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ വന്ന പാലാണ് കേട്ടോ ഇത്, കുറ്റിപ്പുറം പാലം. നമ്മൾ അവിടുന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പാർക്കിൽ നിന്നാൽ ഈ ഒരു പാലം കാണാന്നുള്ളത്, ഞാൻ കാണിച്ചു തരാന്നുള്ളതും. അപ്പോൾ ആ ഒരു പാലാണ് അത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ പാർക്കിൽ നിന്ന് പോരുകയാണ്. അവിടുന്ന് പോരുമ്പോൾ കുറച്ച് സങ്കടം ഉണ്ട് കേട്ടോ, കുറച്ച് ടൈമാണ് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്കൊക്കെ കൊടുക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞങ്ങൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പാർക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിനിമോൾക്കും സ്വത്തുവിനൊക്കെ ചെറുതായിട്ടൊരു സങ്കടം ഉണ്ട് കേട്ടോ. അവിടുന്ന് ഒന്നും കഴിക്കാൻ പറ്റിയില്ല, അവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊന്നുമില്ല, ഇപ്രാവശ്യം എന്തെങ്ങനെ ആയിപ്പോയി, കടകളൊന്നും തുറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അവരുടെ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് കട നമ്മുടെ പാർക്കിൻ്റെ പുറത്തായിട്ട് ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് നമ്മൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് കഴിച്ചിട്ടായിട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.